ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഹോം ടൂർ ആണ് കേട്ടോ. എല്ലാവരും പറഞ്ഞു വീട് കാണിക്കുക, വീട് കാണിക്കുക, ഹോം ടൂർ ചെയ്യുക, ഹോം ടൂർ ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലോട്ട് വരുന്ന വഴി. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് വല്ലാതെ അളിഞ്ഞൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. കാരണം വെള്ളപ്പൊക്കമായിരുന്നു നമ്മുടെ ഇവിടെ. ആലപ്പുഴ ഇടത്തുവായിലാണ് എൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ മുറ്റമാണ് കേട്ടോ ഫ്രണ്ട്. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അത് വെള്ളം കയറി മൊത്തം പോയി. വെള്ളപ്പൊക്കമായിരുന്നുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക്. അപ്പോൾ വെള്ളമെല്ലാം കയറി മൊത്തം റോസായും കുറേ ചെടികളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ചെടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചെടിയെല്ലാം പോയി. പിന്നെ ഈ നമ്മുടെ പത്ത് മണിപ്പൂവൊക്കെ അമ്മ ഇത് അമ്മയുടെയാണ് കേട്ടോ. ഞാൻ വെക്കാറൊന്നുമില്ല, ഞാൻ വെച്ചാൽ വളരത്തില്ല. ഇതെല്ലാം അമ്മയുടെ പരിപാടിയാണ്. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. പത്ത് മണിച്ചെടിയൊക്കെ ഞങ്ങൾ തൂക്കിയിട്ടുകൊണ്ട് അതൊന്നും പോകാൻ പോയില്ല ഭാഗ്യത്തിന്. ബാക്കി ചെടികളെല്ലാം പോയി. അതാണ് ഈ ഇടത്തുവായിൽ ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. അപ്പോൾ ഇവിടോട്ടാണ് എന്നെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. അപ്പം പിന്നെ ഇത് ചെമ്പരത്തിയുണ്ട്. പിന്നെ ഞാൻ ഒരു സൂത്രം കാണിക്കാം കേട്ടോ. ഇതുണ്ട്, ഒരു കിളി കൂടി ഇരിക്കുന്നത് കണ്ടോ, അടിപൊളി. ഇവിടെ താഴെ കിളി എന്തോ എടുത്തുകൊണ്ട് വന്നാൽ അതെടുത്ത് അമ്മ അവിടെ വെച്ചതാണ്. പിന്നെ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് തക്കാളിയാണ്. കണ്ടോ അമ്മ നട്ട് വെച്ചേക്കുന്ന തക്കാളി കണ്ടോ. തക്കാളിയുടെ അരിയിട്ട് അമ്മ വെച്ച ഇത് വെള്ളം പൊങ്ങിയപ്പോഴത്തേനും അമ്മ ഇതെടുത്ത് മണ്ടയ്ക്ക് വെച്ചു. പിന്നെ ഇത് ബാത്റൂമിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചേക്കുന്നത് എന്നാന്ന് വെച്ചാൽ വെള്ളം പൊങ്ങിയായിരുന്നു. അപ്പം അമ്മ ഇതെടുത്ത് താഴെ വെച്ചേക്കുമായിരുന്നു. പത്ത് മണിച്ചെടി കേട്ടോ. അപ്പം അമ്മ ഇതെടുത്ത് പൊക്കത്തോട്ട് വെച്ച് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി. പിന്നെ കുറച്ച് കുരുമുളകും ഉണ്ട്, കാരണം ഇത് പടർന്ന് പിടിക്കാത്ത കുരുമുളകാണ്. അപ്പം നമ്മുടെ ഈ ചട്ടിക്കകത്തിരിക്കുന്ന കുരുമുളകില്ലേ, അതാണ് കേട്ടോ. അപ്പം നമ്മുടെ എൻ്റെ വീട്ടിലൊക്കെ പടർന്ന് കയറും. അങ്ങോട്ട് കോട്ടയം സൈഡൊക്കെ കണ്ടിട്ടില്ലേ. അപ്പം എൻ്റെ വീട് ചങ്ങനാശ്ശേരിയില്ല ഞാൻ എന്നെ അപ്പം അവിടെയൊക്കെ പടർന്ന് കയറുന്നു. പിന്നെ ആലോവേരയുണ്ട്. പിന്നെ അത് വേറെ കുരുമുളകുണ്ട് കേട്ടോ. രണ്ട് മൂന്ന് ചട്ടി കുരുമുളകുണ്ട് കേട്ടോ. നല്ല പച്ചക്കളർ, നല്ല എരിവാണ് കേട്ടോ. നല്ല മീനൊക്കെ വറുത്ത മീൻ വറുക്കാൻ വേണ്ടി മീനൊക്കെ പുരട്ടിയ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കുരുമുളകും. അപ്പം ഒരുപാടൊന്നുമില്ല, കാരണം ഇവിടെ എല്ലാം വെള്ളമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ ഒത്തിരി സാധനങ്ങൾ ഒഴുകി പോവുകയൊക്കെ ചെയ്യും. നമുക്ക് വിറകൊക്കെ ആണെങ്കിലും ഒരുപാട് സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്തൊക്കെ പിറക്കി വെക്കണമെന്ന് നമ്മൾ മുറ്റത്ത് എന്തെല്ലാം സാധനങ്ങളാണ് ഇടുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഒഴുകി പോവുകയൊക്കെ ചെയ്തായിരുന്നു, കാരണം അത്രയ്ക്കും വെള്ളം ഉണ്ടായിരുന്നു. നമ്മുടെ ഞാൻ ഇങ്ങനെ വീട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ട് വശം. ഇവിടെ എല്ലാം വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, കുറഞ്ഞു. അപ്പോൾ നമുക്ക് വീടിനകത്തോട്ട് കയറിപ്പാം. ഇതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള വാതിൽ. അപ്പോൾ ഡോറ് ശരിക്കും തുറക്കാൻ പറ്റത്തില്ല കേട്ടോ, അതാണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത്. കാരണം അവിടെ ഒരു ദിവാങ്കോട്ട് കിടപ്പുണ്ട്, അതുകൊണ്ടാണ് തുറക്കാൻ പറ്റത്തെ. അപ്പം നമ്മൾ മെയിനായിട്ട് കയറി ചെല്ലുമ്പോൾ നമ്മുടെ രൂപത്തിന് ഈശോയുടെ രൂപമാണ് മെയിൻ നമ്മൾ കയറി വരുമ്പോൾ വെച്ചേക്കുന്നത്. അപ്പം പിന്നെ ഇവിടെ എല്ലാം കുറച്ച് ഫോട്ടോസൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ ഇടത്തോ പള്ളിയിലെ കുറേ ഇതും തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അച്ഛച്ചൻ്റെ പരിപാടിയാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പരിപാടിയാണ്. പിന്നെ വലിയ വലിയ കൊട്ടാരമെന്ന് വെച്ചാൽ എൻ്റെ കൊട്ടാരം ഇതാണ്. എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ കുഞ്ഞു വീടാണ്, ഹസ്ബൻഡിൻ്റെ കുഞ്ഞു ചെറിയ വീട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് തന്നെ കുഞ്ഞു വീടാണോ, ഇത്ര ചെറിയ വീട്ടിലോട്ടാണോ നിന്നെ കെട്ടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കിത് കൊട്ടാരമാണ്, എനിക്കിത് സ്വർഗമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉള്ളവർ തന്നെ പൊന്നുപോലെ നോക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇരിക്കുന്നത് കണ്ടോ, ഇതൊക്കെ ബൗൾസാണ്. ബൗൾ എന്ന് പറഞ്ഞാൽ ഈ ബൗളിനകത്ത് ഞങ്ങളുടെ അമ്മയുടെ പരിപാടി കേട്ടോ, ഹസ്ബൻഡിൻ്റെ അമ്മ. അപ്പം പിന്നെ ഇവിടെ സ്പ്രേ കുപ്പി ഇരിപ്പുണ്ട്, കുറച്ച് സ്പ്രേ കുപ്പി. പിന്നെ സാനിറ്റൈസർ ഇരിപ്പുണ്ട്. ഈ കൊറോണ കാലമൊക്കെ ഇല്ല, അപ്പോൾ അത് നമ്മുടെ മെയിനായിട്ട് വേണ്ട സാധനങ്ങളാണല്ലോ. പിന്നെ ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിൽസിനാ കണ്ടോ, ബോട്ടിലിൽ കുറച്ച് ഞങ്ങൾ പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനും ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ ചെയ്ത പരിപാടിയാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയമല്ലേ, അപ്പോൾ ബോറടിച്ചിക്ക് ഇരിക്കുമ്പോൾ ചെയ്യുന്ന പരിപാടി. ഇപ്പം ചെയ്യാറില്ല കേട്ടോ, ഇപ്പം മടിയാണ്. ഇപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് ഒന്നിന് സമയം കിട്ടത്തില്ല. ഒരുത്തന അവിടെ കിടന്ന് ഉറങ്ങുമോ കുഞ്ഞ്? അപ്പം ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ഫ്രണ്ടിൽ വരാത്ത കാരണം എൻ്റെ ഞാൻ ബാക്ക് ക്യാമറ കാരണം ആരുമില്ല എനിക്ക് വീഡിയോ എടുത്ത് തരാൻ. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ജോലിക്ക് പോയേക്കുക. അതുകൊണ്ടാണ് ഞാനിവിടെ ഞാൻ ഫ്രണ്ട് വരാത്തത്. അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ഹാള്. പിന്നെ ഇതാണ് ഞങ്ങളുടെ മുറി, എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെ കുഞ്ഞാപ്പൻ്റെ മുറി. ഇത് ഞങ്ങളുടെ കുറച്ച് ഇത് ഈശോയുടെ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ കല്യാണത്തിന് കിട്ടി ഗിഫ്റ്റാണ്. പിന്നെ ഇതാണ് എൻ്റെ അച്ചാച്ചൻ. അച്ചാച്ചൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അച്ചാച്ച. പിന്നെ നമ്മുടെ ഇത് കണ്ടോ, കുഞ്ഞാപ്പൻ്റെ പരിപാടി. ഇത് മൊത്തം വലിച്ചീർക്കളഞ്ഞ് നല്ല അടിപൊളി ഫോട്ടോ ഇതായിരുന്നു കേട്ടോ. അച്ചാച്ചൻ കൊണ്ട് ഒട്ടിക്കും, അവൻ വലിച്ചു കീറും.
അവൻ്റെ ഇപ്പോൾ പരിപാടി വോക്കറെ പോവുക വലിച്ചു കയറും. പിന്നെ ഞങ്ങളുടെ ഒരു ചെറിയ കലണ്ടർ, ഫോട്ടോ വെച്ചൊരു കലണ്ടർ, 2020 ആയിരുന്നു ഞങ്ങളുടെ കല്യാണം. കുഞ്ഞാപ്പൻ്റെ ഒരു ഡോർ അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്. ഇതൊക്കെ അച്ചച്ചന് വേണ്ട. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയതാ കേട്ടോ, ഇതെൻ്റെ പരിപാടിയാണ്. ഇതെന്ന് വെച്ചാൽ പത്രപേപ്പർ ഇല്ലേ, അത് വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ കുറേ കണ്ടോ, എൻ്റെ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. എൻ്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, ഇത് മേക്കപ്പ് സെറ്റും അതും ഇതും മാത്രമേ ഉള്ളൂ. കുഞ്ഞപ്പൻ്റെ ഒരു പാമ്പർ ഇരിപ്പുണ്ട്, പിന്നെ അച്ചാച്ചൻ്റെ ഒരു സാധനം പോലും ഇല്ല, പിന്നെ ഒരു ടെഡി ബിയർ ഇരിപ്പുണ്ട്, അങ്ങനെ കുറച്ച്. പിന്നെ ഞാൻ ഇതല്ല എൻ്റെ കുഞ്ഞാപ്പൻ്റെ മരുന്നുകളാണ്. പിന്നെ നിങ്ങളെ ഞാനൊരു ഒരു കാര്യം കാണിച്ചു തരാമേ, ഒരാളിവിടെ നല്ല ഉറക്കമാണ്, അപ്പോൾ നമുക്ക് ഉറക്കം സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ ചെറിയൊരു സൗണ്ട് കേട്ടാൽ മതി, പെട്ടെന്ന് ചാടി എണീക്കും. അവനെ ഞാൻ ഇവിടെ കിടത്തിയതാണ്, അവനും അവിടെ പോയി കിടക്കും, അവൻ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കും. അപ്പോൾ അങ്ങനെ കമന്ന് കിടക്കാൻ പാടില്ല, എന്നാലും അവൻ അങ്ങോട്ട് പോയി കമന്നോളും. അവന് തൊടാൻ പോയാൽ പിന്നെ അവൻ എണീക്കും. രാവിലെ അവൻ എപ്പോഴും ഓരോരോ ഉറക്കമുള്ളത്, എണീറ്റ് കഴിഞ്ഞ് കുറച്ച് പാലൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെയും കിടന്നുറങ്ങും. അവനുള്ളതുകൊണ്ട് സമയവും പോവും. പിന്നെ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവനുള്ളതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റാത്തത്. ഇവൻ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതെല്ലാം എൻ്റെ പെട്ടിയും തുണികളൊക്കെയാണ്, ഒരുപാട് തുണിയൊന്നും ഇല്ല, കുറച്ച് തുണിയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതാണ് എൻ്റെ ചെറിയ മുറി, ഞങ്ങളുടെ 3 പേരുടെ മുറിയാണ് ഇത്, കുഞ്ഞു മുറിയാണ്. അപ്പം അടുത്തായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള അടുക്കളയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അടുക്കള ഹാളിൽ നിന്ന് കയറി വേണം അടുക്കളയിലോട്ട് പോകാൻ വേണ്ടി. അപ്പം ഞങ്ങളുടെ മുറിയിൽ നിന്ന് ഹാളിലോട്ട് കയറിയിട്ട് ഇതാണ് ഞങ്ങളുടെ ഹാള്. അപ്പം ഞാൻ ആദ്യം കാണിച്ചായിരുന്നല്ലോ ഈ മുറി, ഇത് ഹാള്. അപ്പം ഹാളെന്ന് പറഞ്ഞാൽ ചെറിയൊരു മുറി കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ളതാണ് അടുക്കള, എല്ലാം അലിച്ചു വാരിയിട്ട് വെക്കുക. കാരണം വെള്ളം പൊങ്ങി കഴിഞ്ഞ് വെള്ളം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമേ ഉള്ളൂ വെള്ളമെല്ലാം ഇറങ്ങിയത്. അപ്പം നമ്മൾ മെയിനായിട്ടുള്ള പാത്രങ്ങളെല്ലാം മണ്ടേ മണ്ടേ കയറ്റി വെച്ചു, താഴെ വെച്ച പാത്രങ്ങളെല്ലാം മണ്ടേ വെച്ച്, പിന്നെ കുറച്ച് അച്ചാച്ചൻ്റെയും അമ്മയുടെയൊക്കെ മുറിക്കകത്ത് കൊണ്ട് വെച്ച്, കാരണം അരിയുടെയൊക്കെ പാത്രവും പിന്നെ കുറച്ച് ചട്ടി അതും ഇതെല്ലാം മണ്ടയിലോട്ട് വെച്ച്, കാരണം നമ്മൾ താഴെ വെച്ചേക്ക് വരുന്നതെല്ലാം, കാരണം വെള്ളം കയറുമ്പോൾ ഒഴുകിപ്പോവും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് നമുക്ക് എന്നാ ചെയ്യണമെന്ന് അറിയാം. അതുകൊണ്ട് ഇപ്പം മഴ നിന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളൊന്നും താഴോട്ട് എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ നമ്മൾ മുറിക്കാത്തതാണ് അച്ചാച്ചൻ്റെയും അമ്മയുടെയും മുറി. അപ്പം അച്ചാച്ചിയുടെ അമ്മയുടെ മുറി, എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുറി. അപ്പം ഇതാണ് അവരുടെ മുറി. പിന്നെ നമ്മുടെ മെയിനായിട്ട് വരുന്ന അടുക്കള വശമാണ്. നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു കിണറുണ്ട്, ഇതാണ് ഞങ്ങളുടെ കിണറ്. പിന്നെ നമ്മുടെ ബാത്റൂം, മെയിനായിട്ട് വേണ്ടൊരു ബാത്റൂം അല്ലേ നമുക്ക്. അപ്പം ഇതാണ് ഞങ്ങളുടെ വിശാലമായ ബാത്റൂം. ബാത്റൂം വെളിയിലാണ് കേട്ടോ, പുറത്താകത്തുമല്ല, പുറത്താണ് ഞങ്ങളുടെ ബാത്റൂം. പിന്നെ നമുക്ക് എന്നാ, ഇത്രയ്ക്കുള്ളൂ എൻ്റെ വീട്. എല്ലാവരും ഹോം ടൂർ ചെയ്യും, ഹോം ടൂർ ചെയ്യുമെന്ന് പറഞ്ഞ് ഹോം ടൂർ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു സ്വർഗ്ഗവും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഇതിൽ തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.